പോരെ നമുക്ക് പറയാൻ സാധ്യമല്ല. അതിൽ മാത്രമുള്ള വിവരം നമ്മളെ കയ്യിലില്ല. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിരിസംബക്കണ്ട ഇഷ്ടപ്പെടുന്നു എന്തെല്ലാം നിലക്കെല്ലാം അവർക്ക് കഴിയുന്നുണ്ടോ ആ നിലക്കെല്ലാം അവർ ഇഷ്ടം വെച്ചിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടം എന്ന് പറഞ്ഞെങ്കിൽ അത് വെറുതെ ഒരു നേതാവ്, സാധാരണ ഒരു നേതാവിനെ ഇഷ്ടപ്പെടുന്ന മട്ടത്തിലല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞു. ഒരാളെ ഈ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഈമാന് പൂർത്തിയാണെങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വഉൽദിഹി വന്നാസി അജ്മഈൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരാള് മുഅ്മിനാവണമെങ്കിൽ അവൻ സ്വർഗത്തിൽ കിടക്കുന്ന മുഅ്മിനാവണമെങ്കിൽ അവൻ ഏറ്റവും ഇഷ്ടപ്പെടാതെ എന്നെ അവൻ ഇഷ്ടപ്പെടാതെ അവൻ സ്വർഗത്തിൽ കിടക്കുന്ന ഒരു മുഅ്മിനാവുകയില്ല. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി. ഞാൻ അവനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാകുന്നത് വരെ അവൻ സ്വർഗത്തിൽ കിടക്കൂല. അരേക്കാൽ മിൻ വാലിദിഹി, അവന്റെ സ്വന്തം അവനക്ക് ജന്മം നൽകിയ അവന്റെ ഉപ്പ ഉമ്മ മാതാപിതാക്കളെക്കാളും, വബുൽദിഹി അവന്റെ സന്താനം അവന് പിരിച്ചപ്പെട്ടതായിരിക്കുന്ന മക്കളെക്കാളും, എന്തുകൊണ്ട് വന്നാസി അജിമഴയും ലോകത്തിലുള്ള സർവ ജനങ്ങളെക്കാളും ഏറ്റവും പിരിച്ചപ്പെട്ട ആള് ഞാൻ എപ്പോഴായോ അപ്പോഴാണ് അവന്റെ ഈമാന് പൂർത്തിയാകുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ധാരാളം ഇഷ്ടം വെച്ച് അതിരി മുഹബ്ബത്തിന്റെ മക്കാമിനേക്കാളും ഒരു ഉയർന്ന മക്കാമാണ് ഇഷ്കിന്റെ മക്കാം എന്ന് പറയും. ഇഷ്ക് ആശിഖ് മുഹബ്ബത്ത് അതിര് കവിഞ്ഞാൽ പിന്നെ ആയിരിക്കും ഇഷ്ക് എന്ന് പറയും. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശിഖീങ്ങളായതായിരിക്കുന്ന ആൾക്കാർ ധാരാളം ആൾക്കാരുണ്ടാകും. അതുപോലെയും ഈ ചെറിയൊരു സമയത്തൊന്നും അത് പറഞ്ഞാൽ ഈ ചെറുക്കാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. അത് ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞ പോലെ മധു പറയുന്ന പോയിട്ട് മധുവിന്റെ പതുവ് തന്നെ പറഞ്ഞാൽ നമുക്കൊണ്ട് തീരാൻ സാധ്യമല്ല. ബഹുമാനപ്പെട്ട ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരാൾ വന്നിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഭാവത്തിനെ സംബന്ധിച്ച് വെച്ചു, മാ കാന ഖുലുഖു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം എന്തായിരുന്നു. അത് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കാൻ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തുകളൊക്കെയും ലാഹിരിയായ നിരക്ക് സാധാരണ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. വീട്ടിലെത്തിയാൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തങ്ങളുടെ ഭാര്യമാരുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങളെ അനുഭവപ്പെട്ട ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നു, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചപ്പോൾ അതിന്റെ മറുപടി പറഞ്ഞത് ആയിഷ റളിയല്ലാഹു അൻഹ നല്ല ആലോചിച്ചുകൊണ്ട് പറഞ്ഞ മറുപടിയാണ്, കാന ഖുലുഖുൽ ഖുർആന. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം അത് ഖുർആനായിരുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം അത് ഖുർആനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഖുർആൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആലാന്റെ കലാമാണ്. അതിനിക്ക് ഉള്ള വ്യാഖ്യാനം, അതിന്റെ അർത്ഥങ്ങൾ, അത് പറഞ്ഞു തീർക്കാൻ അവന്റെ പടപ്പുകൾക്ക് ഇവിടെ സാധിക്കില്ല. അതിന്റെ ആ ഖുർആന്റെ മുമ്പാകത്ത് എല്ലാവരും പരാജയപ്പെട്ടവരാണ്. ഖുർആന്റെ അതിന്റെ ഹക്ക് പോലെ അതിനെ വിരിക്കാൻ അത് ഇവിടെ സാധ്യമല്ല. ഒക്കെയും ഓരോരോ ആൾക്കാർക്ക് അള്ളാഹു കൊടുത്ത അറിവനുസരിച്ച് അവർ അല്പസ്വല്പങ്ങളൊക്കെയും തഫ്സീറുകളും ഒക്കെയും അവർ പറഞ്ഞിട്ടുണ്ട്. അത് എത്രയോ നൂറുകണക്കിനുള്ള ബാല്യങ്ങളുള്ള കിതാബുകൾ, ധാരാളം തഫ്സീറിന്റെ കിതാബുകൾ, അതൊന്നുകൂടെ പറയാൻ സമയമില്ല. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അപ്പോൾ ഖുർആൻ എന്ന് പറയുന്നത് അത് ആയമായതായിരിക്കുന്ന ഒരു കടലാണ്. അള്ളാഹു സുബ്ഹാനഹു തആലാന്റെ കലിമാത്തുകളുടെ മഹത്വങ്ങൾ, അതിനുള്ളതായിരിക്കുന്ന സാരങ്ങൾ, അതിന്റെ ലാഹിറും ബാത്തിനും അതിന്റെ ഉള്ളും പുറവും എല്ലാം വ്യാഖ്യാനിക്കാനുള്ള അറിഞ്ഞ ആള് അത് അള്ളാഹു സുബ്ഹാനഹു തആല അതിന്റെ കലാമിന്റെ വ്യാഖ്യാനം അത് അതിന്റെ ഹക്ക് പോലെ അറിഞ്ഞവന അള്ളാഹുവാണ്. അതിന്റെ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട വലിയ വലിയതായിരിക്കുന്ന പണ്ഡിതന്മാർ, ആലിമീങ്ങൾ ധാരാളം
അവർ ഈ ഖുർആനെ അല്ലാഹു അവർക്ക് അവരുടെ കൽബിൽ വ്യാഖ്യാനം വിട്ടു കൊടുത്തിട്ടുണ്ട്, അവർ വിവരിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനൊരു അതിറും മറ്റവും ഇല്ല എന്നുള്ളതാണ് എല്ലാ ആൾക്കാരും പറഞ്ഞത്. ബഹുമാനപ്പെട്ട മഹാനായ ആഷിഖുർ റസൂൽ, ബഹുമാനപ്പെട്ട മുഹമ്മദുൽ ബുസൂരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലഹാ മആനിൻ കമൗ ജിൽ ബഹരി ഫീ മദദി وفوق جوهره في الحسن والقيام لها معان كموج البحر പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾക്ക് മാനകൾ അർത്ഥങ്ങളുണ്ട്. കമൂജിൽ ബഹരി, സമുദ്രത്തിന്റെ തിരകളെ പോലെ. സമുദ്രത്തിന്റെ തിര എന്ന് പറഞ്ഞെങ്കിൽ ഒരു കാലത്ത് ഈ സമുദ്രം ഒരു അനക്കമില്ലാത്ത ഒരു വസ്തുവായിരുന്നു. ഇവിടെ ആദ നബി അലൈഹി ഇസ്ലാമിന്റെ സ്വന്തം അടുത്തതായിരിക്കുന്ന രണ്ട് മക്കളാണ് ആരി, ഖാബീർ ഹാബീർ എന്ന് പറയുന്നത്. ആദ്യം ലോകത്തിൽ വെച്ചിട്ട് ആദ്യം നടന്ന ഒരു കൊലയാണ് ഖാബീർ എന്നാള് ഹാബീർ എന്നാളെ കൊന്നത്. അതൊക്കെയും ഖുർആൻ വിവരിച്ചിട്ടുണ്ട്. അന്ന് മുതൽക്ക് ഇവിടെ ഒരുപാട് പിന്നെ മാറ്റങ്ങൾ ഈ ലോകത്തിൻ്റെ ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് ധാരാളം തഫ്സീറിന്റെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു കൊല കൊണ്ട് ഇതിന്റെ കാരണത്താൽ ഒരുപാട് ഫസാദിയത്ത് കടലിലും അതുപോലെ തന്നെ ബറിലും ബഹറിലും കടലിലും കരയിലൊക്കെയും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് കടലിന്റെ വെള്ളം ഉപ്പായി എന്നുള്ളത്. നൽവെള്ളമായിരുന്നു കടലിന്റെ വെള്ളം എന്ന് തഫ്സീറിന്റെ പണ്ഡിതന്മാർ പറയുന്നു. അതൊക്കെ ഉപ്പുവെള്ളം, അത് മുതൽക്കാണ് ഉപ്പുവെള്ളമായത് എന്ന് പറയുന്നു. പഴങ്ങൾക്കെല്ലാം നല്ല നല്ലതായിരിക്കുന്ന രുചികളും സ്വാദുകളും എല്ലാം ഉണ്ടായിരുന്നു. കുറെ സാധനങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അതിനെ കയ്പായിട്ട് മാറുമായിരിക്കും. വേറെ കുറെ രഹസ്യങ്ങൾ അതിലൊക്കെ ഉണ്ട്, കയ്പ് അതിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പല സംഗതികളും സംഭവിച്ച കൂട്ടത്തിന്റെ അകത്താണ് ഒരു സംഭവമാണ് ഈ ബഹറിന്റെ മോശകൾ. അത് മുതലാണ് ബഹറിന് കിളക്കം തുടങ്ങിയത്, അതിന് പിന്നെ അടങ്ങാൻ തുടങ്ങി. അതിന് പിന്നെ അടങ്ങിയിട്ട് അതിന് ഖിയാമത്തുനാളാവുന്ന സമയത്തിലാണ് അത് അടങ്ങുന്നത്. അത് ഒരു തരന്റെ ശേഷം പിന്നെ ഒരു തര, ഇങ്ങനെ കണക്കില്ലാത്ത ആയിരക്കണക്കിനുള്ള ലക്ഷക്കണക്കിനുള്ള തിരകൾ ഇങ്ങനെ തിരമറിഞ്ഞുകൊണ്ടുണ്ടാവും. ബഹുമാനപ്പെട്ട മഹാനായ ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു പറയുന്നു, ലഹാ മആനിക മഹദിൽ ബഹരി ബഹരി. ഈ ഖുർആന്റെ ആയാത്തുകൾക്ക് ധാരാളം അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളുണ്ട്. ബഹറിനിക്കുള്ളതായിരിക്കുന്ന സമുദ്രത്തിന്റെ മോചകളെ പോലെ അതിനൊക്കെ നിപ്പില്ല. ഇതുപോലെ എത്രയേ വ്യാഖ്യാനം പറഞ്ഞാലും എത്രയേ അർത്ഥം പറഞ്ഞാലും തീരാത്തതാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു പോലെയുള്ള തഫ്സീറിന്റെ പണ്ഡിതന്മാർ പറഞ്ഞത്. എത്രയോ തഫ്സീറിന്റെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇനി ഇതിന്റെ ഉള്ളതുപോലെ അത് വിവരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കൊണ്ട് അത് സാധിക്കില്ല, അത് അതിന്റെ മുമ്പാകെ ഞങ്ങളൊക്കെയും ആജസ്യങ്ങളാണ് എന്നൊക്കെയും പറഞ്ഞ് ധാരാളം അവരെ കൈവുകേട് സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനത്തതായിരിക്കുന്ന ഖുർആനാണ്, ഖുർആനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളതായിരിക്കുന്ന നല്ല സ്വഭാവങ്ങൾക്ക് അതിലേക്ക് അറ്റവും അതിരും ഇല്ല. ലാഹിരിയും ബാത്തിനിയായതായിരിക്കുന്ന ആ സ്വഭാവത്തിലേക്ക് അതിലൊരു ഒറ്റം അതിരും ഇല്ല. ഏതുപോലെ ഖുർആന്റെ അർത്ഥത്തിലേക്കും വ്യാഖ്യാനത്തിലേക്കും അതിലേക്ക് ഒരു അറ്റവും അതിരും ഇല്ലാത്തതുപോലെ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, എന്നെ പോലത്തെ ആൾക്കാരെല്ലാം ഒരു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് എന്നത് അത് പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത് അതൊരു സാധാരണ വാക്കാണ്. കാരണം നമുക്ക് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയേണ്ട ക്രമത്തിൽ നമ്മൾ അറിഞ്ഞവരല്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസ്മാഉകളുണ്ട്, 200 ചില്ലാന മസ്ഹൂറായതായിരിക്കുന്ന 201 പേരുകൾ ഇമാം സുലൈമാനുൽ ജസൂരി റളിയല്ലാഹു അൻഹു തന്റെ ദലായിൽ ഖൈറാത്തിന്റെ അദ്ദേഹം ഇജാസത്തായിട്ട് കൊടുത്ത മസ്ഹൂറായ പേരുകളുണ്ട്. മദീനത്തിന്റെ പള്ളിന്റെ മതിലുകളിലൊക്കെയും ഈ 200 ചില്ലാന റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ പേരുകളൊക്കെയും ഇവിടെ കുറിച്ചു വെച്ചിട്ടുണ്ട്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് അത് 200 ചില്ലാന മസ്ഹൂറ അല്ലാത്ത പേരുകൾ ധാരാളം സമാവിയായ കിതാബുകളിൽ ഇറക്കിക്കൊടുത്തതായിരിക്കുന്ന പേരുകളുണ്ട്. ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹുവിന്റെ തന്റെ തഫ്സീറിൽ പറയുന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിന്നെ മസ്ഹൂറായ പേര് അത് 200 ചില്ലാനമെങ്കിൽ മസ്ഹൂർ അല്ലാത്തതായിരിക്കുന്ന പേര് 2000 അധികമുണ്ടെന്ന് പറയും. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അള്ളാഹുവിന്റെ അസ്മാവുകൾ അത് 99 എന്ന് മസ്ഹൂറായിട്ടുണ്ടെങ്കിലും 5000 പേരുകൾ അള്ളാഹുക്ക് പേരുണ്ടെന്ന് പറയും. സിയാദത്തുൽ അസ്മായി തദുല്ലു അല അഷ്റഫിൽ മുസമ്മ, പേരുകൾ എത്രത്തോളം കൂടുന്നു അത്രത്തോളം ആ പേരുടേതായിരിക്കുന്ന ആളുടെ സ്ഥാനത്തിന്റെ മേൽ അത് അറിയിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് കാര്യത്തിന്റെ അകത്ത്
വലിയ വലിയതായിരിക്കുന്ന റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസ്മാവുകളും അസ്മാവിന്റെ അസ്റാറുകളും മനസ്സിലാക്കിയ എത്രയോ വലിയ വലിയതായിരിക്കുന്ന ആശിഖ്യങ്ങളുണ്ട്. അവരെല്ലാം പറഞ്ഞിരുന്നതാണ്. ആ പറഞ്ഞതിനോട് തുടർന്നുകൊണ്ട് എന്നെ പൊത്തോർ പറയുന്നല്ലാണ്ട് ഞമ്മ എനിക്കുള്ളത് ആയത്തിൽ ഇറങ്ങിയിട്ട് പറഞ്ഞതല്ല. ബഹുമാനപ്പെട്ട മഹന്മാർ പറഞ്ഞു, بالغ معشر ما اوتي بما في البالبال بالغ المطاه رسول صلى الله عليه وسلم തങ്ങളെ മദഹ് ചെയ്ത കൂട്ടർ അവർക്കും അതര കവിഞ്ഞ് മദഹ് ചെയ്തിട്ടുണ്ട്. അവർക്ക് എത്ര കൈ അവരെ കൈവിന്റെ പരമാവധി അവർ മദഹ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാവരും ഈ മദഹ് ചെയ്തായിരിക്കുന്ന കൂട്ടർ മദഹ് ചെയ്തതെല്ലാം നോക്കുമ്പോ അതെന്തായിട്ടില്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയതായിരിക്കുന്ന ആ സ്ഥാനത്തിന്റെ ആ മദഹിന്റെ ഒരു ആയിരത്തിൽ ഒരു ശതമാനം വരെ ഈ പറഞ്ഞതായിട്ടില്ല. എല്ലാവരും പറഞ്ഞത് കൂട്ടിയെങ്കിലും അതാണ് ബഹുമാനപ്പെട്ട മഹാനായ പിന്നെ സദഖത്തുല്ലാഹിൽ ഖാഹിർ റളിയല്ലാഹു നിങ്ങൾക്ക് അറിയാമോ, തമിഴ്നാട്ടിനകത്ത് കീഴക്കരയിൽ മറഞ്ഞു കിടക്കുന്ന സദഖത്തുല്ലാഹിൽ ഖാഹിർ റളിയല്ലാഹുവിന് വലിയ കുതുബാണ്, ആസിഖുർ റസൂലാണ്, ധാരാളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേലി അദ്ദേഹം മധുപാടിയവരാണ്. അവരെല്ലാം മധു ചെയ്തിട്ട് അങ്ങേയറ്റം മധു ചെയ്തിട്ട് നമുക്ക് ഇതൊന്നും സാധിക്കാത്ത കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് ഓർക്കി പറഞ്ഞു. അതൊന്നും പറഞ്ഞ് വേറെ കുറച്ചിങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും, കുറെ എത്തുകൊണ്ട് പോകും, എന്റെ സംസാരം നീട്ടുന്നില്ല, ചുരുക്കുകയാണ്. അവരൊക്കെയും മധു പറഞ്ഞിട്ട് ഞങ്ങൾക്കത് സാധിക്കാത്ത കാര്യമാണെന്ന് അവർ സമ്മതിച്ചതായിരിക്കുന്ന ഒരു യഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോലത്തെ ആൾക്കാർക്കെയും അവർ പറയുന്ന മധു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മധു പറഞ്ഞാൽ അത് ആർക്കും അത് പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല എന്ന് പറയുന്ന ഒരു സാധാരണ വാക്കാണ്. അത് വേണ്ടിയത്ര പറഞ്ഞു നോക്കിയിട്ടോ പറഞ്ഞിട്ടോ ഒന്നുമല്ല. കയ്യലെന്ന് പറഞ്ഞാൽ ആ കയ്യലെന്ന് പറഞ്ഞ അതിനെ അനുഭവിച്ച ആള് പറഞ്ഞത്. ഏതുപോലെ എന്ന് പറഞ്ഞൊരു ഉദാഹരണത്തിന്, ഒരു വലിയതായിരിക്കുന്ന വിശാലമായതായിരിക്കുന്ന ഒരു കടലിന്റെ കരക്ക് ഒരാൾ പോയിട്ട് നിന്നിട്ട് തന്റെ സഹോദരനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് അവിടെ നിന്നിട്ട് അവൻ പറയുന്നു, എന്തെന്ന്, ഇതാ ചങ്ങായി, ഇത് ഈ കടലുണ്ടല്ലോ, ഇത് വലിയ വിശാലമായ കടലാണ്, ഇതിന്റെ നിലപിടിക്കാൻ ഇതിന്റെ അടിപിടിക്കാൻ ഇനി ആർക്കും സാധ്യമല്ല. അതിന്റെ കടലിന്റെ വിശേഷണം പറയും. അപ്പൊ കേൾക്കുന്ന നീ അങ്ങനെ പറയാൻ നീ അത് മുങ്ങിട്ട് നോക്കിയനായിരുന്നു, നീ മുങ്ങിട്ട് നോക്കിട്ട് പറയുന്ന എനിക്കൊരു മേനുണ്ട്, നോക്കിട്ട് പറയും, മുങ്ങിയിട്ടില്ല, പിന്നെ അതിന്റെ നീളം അകത്തുള്ള ചുറ്റീനാ ഇല്ല, പിന്നെ അറിയത് ഇരിക്കുന്ന ഒരു സാധാരണ വാക്കാണ്. എന്റെ പ്രിയമുള്ള സഹോദരൻ, ആ പോലത്തെ ഒരു വിഷയമാണ് ഇപ്പോൾ മത പറയാൻ സാധിക്കില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം. വാസ്തവത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മതഹാകുന്ന സമുദ്രത്തിന്റെ അകത്തിന്റെ അതിന്റെ നീളത്തിലും അകലത്തിലും അതിന്റെ ആയത്തിലും ഇറങ്ങിച്ചെന്ന മഹന്മാരായതായിരിക്കുന്ന ആൾക്കാർ അവരെല്ലാം മത ചെയ്തിട്ട് അവർ അങ്ങേയറ്റം എത്തിയ ആൾക്കാരുണ്ട്. അവർക്ക് ആസിഖുർ റസൂൽ എന്നുള്ളതായിരിക്കുന്ന പേര് സ്ഥാനപ്പേര് അവർ കെട്ടിയിട്ടുണ്ട്. അതിൽപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ട സദർത്തുള്ള. അദ്ദേഹം പറഞ്ഞതാണ്, അദ്ദേഹത്തിന്റെ കസീദത്ത് വിത്തിരിയാനൊക്കെയാണ് മുഹമ്മസ് അതിലേക്ക് കൂട്ടി മൂന്ന് വൈത്തും കൂടി കൂട്ടിയിട്ട് പറഞ്ഞിട്ട് അഞ്ച് വൈത്താക്കി പറഞ്ഞിട്ടുണ്ട്. ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മധു ചെയ്തു, അത് എന്റെ അത്യാവശ്യപ്പെട്ട നിർബന്ധമായതായിരിക്കുന്ന അത്യാവശ്യപ്പെട്ട കാര്യങ്ങളല്ലാത്ത മറ്റുള്ളതായിരിക്കുന്ന ഔറാദുകളെല്ലാം ഞാൻ ഒഴിച്ചു, ഞാൻ വെറും മധുവിൽ തന്നെ ലൈലം വനഹാറ എന്നിന്റെ സുഖരായി എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിന്റെ അധിക ഭാവം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്തിനും അവിടുത്തതായിരിക്കുന്ന മധുഹിലായിട്ട് കഴിച്ചുകൂട്ടി എന്നാണ് പറയുന്നത്. എന്നെ എല്ലാം പിന്നെ ധാരാളം ഔറാദുകളൊക്കെ ഞാൻ മുന്നേ ഉണ്ടായി, എനിക്ക് അതൊക്കെയും ഞാൻ വഹിച്ച് റസൂൽ സല്ലല്ലാഹു സുഗലിയ വിർദിൽ മദഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധുഹാകുന്നതായിരിക്കുന്ന ആ വിർദിന്റെ അകത്ത് ഞാൻ സുഖരായതുകൊണ്ട് ഞാൻ മറ്റുള്ളതൊക്കെയും വഹിച്ചു എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ സുന്നത്ത് പറഞ്ഞല്ലോ വഹിച്ചു നല്ല അർത്ഥം, നിർബന്ധമായ അത്യാവശ്യപ്പെട്ട സംഗതിയൊക്കെയും ചെയ്യുന്നതിനും പുറമെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധുഹിലായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അധിക ഭാഗവും കഴിച്ചുകൂട്ടി എന്നാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്. അങ്ങനത്തെ എത്രയോ ആസിഖ് റസൂൽ എന്ന പേരുണ്ട് ബഹുമാനപ്പെട്ട അല്ലാമ ഇമാം ബൂസൂർ റളിയല്ലാഹു അൻഹു. മിസ്റിൽ പോയാൽ കാണാം
അദ്ദേഹത്തിന്റെ മക്കബറത്തിന്റെ മീതെ ഈ ബുറുദ വൈത്ത് മുഴുവനും അവിടെ എല്ലാം നല്ലതായിരിക്കുന്ന എല്ലാവർക്കും വായിക്കാനും ബോധാനും പാടാനും മാത്രമുള്ള എഴുത്തുകളെ കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വലിയതായിരിക്കുന്ന റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശിഖുർ റസൂലായ അങ്ങനത്തെ എത്രയോ മഹന്മാരൊക്കെ ഉണ്ട്. അവരെ വർക്കത്തുകൊണ്ട് അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. ഇൻഷാല്ലാ അങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഓരോരോ വിഷയത്തിനോട് തുടർന്നിട്ട് ഇങ്ങനെ കുറേ വിഷയം പറയേണ്ടി വരും. അതൊക്കെയും ഈ സന്ദർഭം അതിലേക്ക് യോജിക്കൂല. കാരണം ധാരാളം പിന്നെ പ്രസംഗിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളെ പ്രത്യേകിച്ച് നമ്മുടെ റഫീഖ് ഉസ്താദ് ഉസ്താദ് വന്നിട്ട് എത്തി അയാളെ പിന്നെ എല്ലാവരെയും ചിന്തിപ്പിക്കുന്ന പ്രസംഗമാണ്. നല്ല ഉഷാറായി സംസാരിക്കും. അള്ളാഹു എല്ലാവർക്കും നല്ല നാഫിയായിരുന്നു പറയാനും പറഞ്ഞു ധരിച്ച് അമല് ചെയ്യാനും അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല ഈ സംഘടന അള്ളാഹു സുബ്ഹാനഹു തആല ഉയർത്തുന്ന ഉയർത്തിയിലേക്ക് അള്ളാഹു തീർക്കുമാറാകട്ടെ. റബ്ബു സുബ്ഹാനഹു തആല ഈ മജ്ലിസിന്റെ ബർക്കത്തുകൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജാഹ് ബർക്കത്തുകൊണ്ട് നമ്മളൊക്കെയും അവന്റെ ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഹബ്ബീങ്ങളിൽ അള്ളാഹു പെടുത്തുമാറാകട്ടെ. അവിടുത്തെ ബർക്കത്തും അവിടുത്തെ ശഫാഅത്തും അള്ളാഹു നമ്മൾക്ക് ദുനിയാവിലും ആഖിറത്തിലും അത്താവ് എത്തിച്ചു തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് മറ്റൊക്കെയോ സംസാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. യോഗത്തെ ഉദ്ഘാടനം ചെയ്തു തന്ന ദാരുൽ ഇർഷാദി എന്ന